ഹലോ ഗായ്സ്, അപ്പം ഷഹല ഒരു നല്ലൊരു പ്രസന്റർ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പം ഇന്നത്തെ വീഡിയോയില് എന്താ നോക്കുന്നത് വെച്ചാല് ഷഹലിനെ നമ്മൾ ഈ വീഡിയോ പ്രസന്റിംഗിൽ നിന്ന് മാറ്റി ഒരു റിസപ്ഷനിസ്റ്റ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ കാലിബർ ഉണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യാ. അതെ, നേരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഒരു റിസപ്ഷനിൽ ആരെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വിളിച്ചാല് എങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യുക? ഒരു സ്ട്രേഞ്ചർ ആയിരിക്കുമല്ലോ വിളിക്കുക, അപ്പൊ എങ്ങനെയാണ് ഒരു അവരെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് സംസാരിക്കാന്നുള്ളതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാനിപ്പോ ഒരു സ്ട്രേഞ്ചർ ആണ്, എനിക്കറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഫോണിൽ വിളിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ വിളിക്കുന്ന സമയത്ത് എങ്ങനെ അത് അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെ എടുത്തിട്ട് അപ്പൊ ഞാൻ എങ്ങനെ പറയാം, ഓക്കെ ഹായ് ദിസ് ഇസ് ഷെഹല ഫ്രം ഇംഗ്ലീഷ് കഫേ, ഐ നോ ഹൂസ് കോളിംഗ്, ആരാണ് വിളിക്കുന്നത് ഞാനൊന്നും അറിയട്ടെ. സി, എപ്പോഴും ഇംഗ്ലീഷിൽ കുറച്ച് എന്താ പറയുക, പൊളൈറ്റ് ആയിട്ട്, ഇതൊരു ഫോർമൽ ടെലിഫോൺ കോൺവെർസേഷൻ ആണ്. ഫോർമൽ ആവുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് അവരോട് പെരുമാറണം. അപ്പൊ നമ്മളിപ്പം നോക്കുന്നത് ഒരു ഫോർമൽ ടെലിഫോൺ കോൺവെർസേഷൻ ആണ്. അപ്പൊ അതിലിപ്പോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും, നമ്മൾ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ അതെ, അപ്പൊ നല്ല എന്താ പറയാ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല കീപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ സംസാരിക്കുക വേണം. അപ്പൊ എന്താ കുറച്ച് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാം, അല്ലെങ്കിലും ഇംഗ്ലീഷ് ഒരു ഭാഷ എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ് കുറച്ച് പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ മേ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് നമ്മള് കോൾ ചെയ്തിട്ട് മേ ഐ നോ ഹൂസ് കോളിംഗ്, പിന്നെന്താ, പിന്നെ നീ എങ്ങനെ, മീൻസ് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യാനായിരിക്കും, ഞാൻ എന്തിനാ വിളിച്ചത് എന്ന് നീ ചോദിക്കണല്ലോ. അപ്പൊ അപ്പൊ വിളിച്ച സമയത്ത് എന്താണ് അവരുടെ ആവശ്യം എന്ന് അറിയണല്ലോ. സോ ഹൗ കെൻ ഐ ഹെൽപ്പ് യു മാം, അല്ലെങ്കിൽ മാഡം, ഹൗ കെൻ ഐ ഹെൽപ്പ് യു എന്നോട് ചോദിച്ചു മാഡം. ഇത് സ്ട്രേഞ്ചർ, അതുകൊണ്ട് വിളിക്കാം മാഡം, ഹൗ കെൻ ഐ ഹെൽപ്പ് യു. ഓക്കെ, പിന്നെ എനിക്ക് നിന്നോടല്ല കേട്ടോ സംസാരിക്കേണ്ടത്, റിസപ്ഷനിൽ വിളിക്കുന്നത് എനിക്ക്, ഞാൻ നേരെ സിഇഒ ആയിട്ടാണ് എനിക്ക് സംസാരിക്കേണ്ടത്, വലിയ ഡീല. അപ്പൊ ഞാൻ പറയാണ്, മേ ഐ സ്പീക്ക് ടു മിസ്റ്റർ ഷിബിൻ? ഓക്കെ, അപ്പം നീ എന്നെ, അവര് ഫ്രീ ആണോ, അവരുടെ അവരെന്തെങ്കിലും പണിയിലാണോ എന്നൊക്കെ ഒന്ന് നീ പോയി ചെക്ക് ചെയ്യണം. അല്ല വേണ്ടത്, അതെ ഷിബിൾ സാറാണ് കണക്ട് ചെയ്ത് കിട്ടേണ്ടത്, അപ്പൊ അതിനു വേണ്ടി എന്നെ കോൾ ചെയ്തത്. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഞാൻ നോക്കാം അവരാണോ എന്ന് നോക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇത് മലയാളത്തിലും പറയാം, അതായത് ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ നോക്കാട്ടോ ഉണ്ടോ എന്നുള്ളത് നോക്കാം, അങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെ. സോ ഇതെങ്ങനെ പറയാം, അതായത് ഹോൾഡ് ദ ലൈൻ പ്ലീസ്, ഐ സീ ഇഫ് ഹി ഓർ ഷീ, ഇപ്പം ഷിബിൾ സാർ ആയതുകൊണ്ട് നമ്മൾ ഹീന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഷീ ഓർ ഹി ഓക്കെ ഇസ് അവൈലബിൾ എന്നുള്ളത് നോക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു യൂസേജ് ആണ്, അതായത് ഹാങ് ഓൺ എ മിനിറ്റ്, ഓക്കെ ഐ പുട്ട് യു ത്രൂ, അതായത് കണക്ട് ചെയ്യാം, ഓക്കെ പുട്ട് യു ത്രൂ, ഇറ്റ് ഈസ് ത്രൂ, അതെപ്പോഴും നോക്കി നോക്കാട്ടോ, ടി എച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ സ എന്നുള്ള രീതി, അപ്പോൾ ത്രൂ. പിന്നെ ഓക്കെ, അപ്പം നീ പറഞ്ഞിട്ട് റേഞ്ച് കട്ടായി പോയിട്ടോ, അപ്പം ഞാൻ കേട്ടില്ല. അപ്പം ഞാൻ പറയാണ്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്, ഓക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയുമോന്ന്. ഇനി അല്ലെങ്കിൽ ഇപ്പം ഇവള് ഇവള് ഏതെങ്കിലും അഡ്രസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ പേരെങ്ങാനും പറഞ്ഞ് എനിക്കത് മനസ്സിലായില്ല. അപ്പം ഞാൻ പറയാണ്, കുഡ് യു പ്ലീസ് സ്പെൽ ദാറ്റ് ഫോർ മീന്ന്. ഓക്കെ, ഇനി അത് കഴിഞ്ഞു പിന്നെന്താ ഉണ്ടാവുക, കുഡ് യു എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രസന്റിൽ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്ന രീതിയാണ് കുഡ് എന്നുള്ള യൂസേജ്. പിന്നെ അത് കഴിഞ്ഞ് നീ അവര് ഫ്രീ ആണോ എന്ന് ശിബിച്ചാറ് ഫ്രീ ആണോ, അപ്പം എപ്പോഴും ഫ്രീ ആയിട്ടുണ്ടാവില്ല, അപ്പൊ ഫ്രീ ആണോ എന്ന്, പക്ഷെ ഈ സിറ്റുവേഷനിൽ ഫ്രീ അല്ല, ഓക്കെ ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോയി, പക്ഷെ ഇപ്പം അവര് ഫ്രീ അല്ല, അപ്പൊ നീ അത് എന്നെ വിളിച്ച് പറയണം, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറ്റുമോ മൂപ്പര് ഇപ്പൊ ഒരു മീറ്റിംഗിലാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പറയണേ ഇപ്പം മൂപ്പര് അവൈലബിൾ അല്ല എന്നുള്ളത്. അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഹി ഈസ് നോട്ട് അവൈലബിൾ, കുഡ് യു കോൾ മീ ഇൻ ആൻ അവർ, മൂപ്പര് അവൈലബിൾ അല്ലല്ലോ, അപ്പൊ നീ അത് നോക്കിട്ടോ, ജസ്റ്റ് മെസ്സേജ് അയക്കാൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഓക്കെ കോൾ ചെയ്തിട്ട് ആളില്ല, അതായത് ലൈനിലില്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ, ഓക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ, വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്, എനിക്ക് മെസ്സേജ് അയക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ പറയണേ, നോ ജസ്റ്റ് ടെൽ ഹിം ഐ കോൾഡ്, അല്ലെങ്കിൽ കുഡ് യു ടെൽ ഹിം ഐ കോൾഡ്, ഞാൻ വിളിച്ചെന്ന് അവരോടൊന്ന് പറയോ എന്നുള്ളത്. അപ്പൊ ഞാനത് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്നെ അല്ലായിരുന്നു വേണ്ടത്, ഷിബിൾ സാർ ആയിരുന്നു വേണ്ടത്. അപ്പൊ ഏതായാലും അപ്പൊ നമ്മൾ ഈ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ ലാസ്റ്റ് ആയിട്ട് ഇപ്പം ഓക്കെ താങ്ക് യു പറഞ്ഞിട്ട് എന്റെ ഇങ്ങോട്ട് താങ്ക് യു. അതെ, ഞാൻ പറയാം, എന്തായാലും കോളേജ് സാർ ഫ്രീ ആണോ എന്നൊക്കെ നോക്കിയിട്ടല്ലോ, അപ്പൊ നമ്മള് താങ്ക് യു ഒക്കെ പറഞ്ഞ് നിർത്തി നിർത്തി. അപ്പൊ എന്ത് തോന്നുന്നു ഗൈസ്, കുട്ടി എലിജിബിൾ ആണോ എന്ന് തോന്നുന്നു? പറയും, ഇനി നിങ്ങൾ വീഡിയോയിൽ ഒന്നും കാണൂല കേട്ടോ, ഇനി വേണമെങ്കിൽ കോൾ ചെയ്ത് ചോദിച്ചോ, റിസപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ ദിസ് ഇസ് എ ടെലിഫോൺ കോൺവെർസേഷൻ കേട്ടോ, ഫോർമൽ ആയിട്ട് ഇതെല്ലാവരും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. And we'll be coming back with the next video soon. വേണമെങ്കിൽ ഇവിടെ ഉള്ള റിസപ്ഷനിലെ ആളെ വിളിച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി. Bye-bye. English Cafe. We present you the perfect English.